ഹലോ ഗായ്സ്, ജെ ഡി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, ഇതിപ്പം നമ്മളുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ എവിടെ സ്തംഭം എന്ന് പറഞ്ഞാൽ, എന്നൂര്. നമുക്ക് ഗവൺമെൻറ് ഓഫ് കേരള പുതുതായിട്ടൊരു എന്താ പറയുക, ഒരു സ്ഥലം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അല്ല, ഈ ഒരു സംഭവത്തിൻ്റെ പേര് പറയണോ തന്നെ നാവൊക്കെ അടിച്ചിട്ട് വരണം കേട്ടോ ഗായ്സ്. എന്താണെന്ന് വെച്ചാൽ, ഈ ഗോത്ര പൈതൃക ഗ്രാമം, അത് പറഞ്ഞൊപ്പിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ, പഴയ കാലത്തുണ്ടായിരുന്ന വീട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇവർ നമുക്ക് വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പണ്ടേ ഉള്ളൊരു ഒരു മണ്ണ് കൊണ്ട് തേച്ചിട്ട് ഇതേപോലെ ഈ ഒരു സംഭവമാണ്, ഈ ഒരു സംഭവം ചെയ്തിട്ട് ചുമരും കാര്യങ്ങളും ചെയ്ത്, അതുപോലെ തന്നെ പുല്ലുകൊണ്ട്, വൈക്കോൽ പുല്ലുകൊണ്ട് അതിൻ്റെ മേൽക്കൂര പണിഞ്ഞ ഒരു സെറ്റപ്പാണ്. എന്നൂരിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നമ്മളെ ഗവൺമെൻറ് ഓഫ് കേരള നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നത് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്നിങ്ങനെ നമ്മളെ ഒരു ഈ ഒരു വ്യൂ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾക്കായിട്ട് നമുക്ക് മേലേക്ക് പോയിട്ട് അവിടെ ഉള്ള വിശേഷങ്ങൾ എന്താണെന്ന് നോക്കട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞ് നേരെ വലത്തെ സൈഡിലേക്ക് കയറിയാൽ നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണാം. അവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇന്ന് ഫ്രീ ആണ് കേട്ടോ, ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഇത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ പോവാണ്. എവിടാണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. പിന്നെ ഉള്ള ദിവസങ്ങളിൽ എത്രയാണ് ഫീസ് എന്നുള്ളത് ഈ ഒരു ബോർഡിൽ നോക്കിയാൽ കാണാൻ പറ്റുട്ടോ. അടുത്ത ഇനിയുള്ള സ്ഥലം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു വേറൊരു കെട്ടിടം കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എന്താ സംഭവം ഉള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു തരട്ടെ ഗൈസ്. ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് പോലെ ഒന്ന് കാണാം. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് അതെ, ഇവിടുത്തെ ഓരോരോ സ്ഥലത്തും പ്രത്യേക പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ആസ്വദിക്കുന്നത്, ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ആ ഒരു സ്ഥലം ഫോട്ടോ എടുക്കാൻ തോന്നും നമുക്ക്. ഇനിയിപ്പോൾ വേറൊരു അടുത്ത സ്ഥലത്തേക്ക് കയറി വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ആ ഒരു സ്ഥലം ഫോട്ടോ എടുക്കാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഗൈസ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് നേരെ പോകട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വേറെ ഒരു ആളുകൂടെ ഉണ്ട്. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എൻ്റെ സുഹൃത്താണ് ഹബീബ് പൂനൂർ. അപ്പോൾ ഹബീബ് പൂനൂരിനെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് കേട്ടോ. പ്രത്യേകമായിട്ടൊന്നുമില്ല, രാവിലെ ഞങ്ങൾ പിന്നെ എണീറ്റ സമയത്ത് തന്നെ അതെ, പിന്നെ വയനാട്ടിൽ ഇങ്ങനെ വളരെ ഒരു പുതിയ സ്ഥലമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എത്തിയതാണ് അല്ലേ. നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ. അതെ അതെ, തന്നെയല്ല ഈ ഒരു സംഭവം, ഈ ഒരു സ്ഥലത്തിൻ്റെത് എന്ന് പറഞ്ഞാൽ ഏതോ രണ്ട് മൂന്ന് ചാനലുകളിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ വളരെ ചുരുക്കം ചില മാധ്യമങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം നിങ്ങളിലേക്ക് കാഴ്ച എത്തിക്കുന്നത് ജെ ഡി വ്ളോഗ്സിലൂടെയാണ്. അങ്ങനെ ആവട്ടെ. അതെ അതെ അതെ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്നൂരിനെ കുറിച്ചുള്ള ഒരുപാട് വിവരണങ്ങൾ, എന്തൊക്കെ വിവരണങ്ങളാണോ ആ ഒരു സംഭവങ്ങളൊക്കെ ഇതേ ഈ ഒരു ബോർഡിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ശരിക്കും ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഇപ്പോൾ വന്ന സമയത്ത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ദിവസമാണ്, എല്ലാവർക്കും പിന്നെ ഫ്രീ എൻട്രിയാണ്. അതെ അതെ. ഇപ്പോൾ ഈ കാണുന്ന മെയിൻ്റനൻസും ഇതിൻ്റെ സൂക്ഷിപ്പൊക്കെ തുടർന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വയനാട്ടിൽ തന്നെ അറിയപ്പെടുന്ന അടിപൊളി സ്പോട്ട്, ഒരു രക്ഷയില്ലാത്ത സ്പോട്ട്. നാട്ടിലെ സിസ്റ്റം വെച്ച് ഇത് ഈ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എടുത്ത് നമ്മൾ ഭരണാധികാരികൾ ഇതിൻ്റെ ആൾക്കാരൊക്കെ തയ്യാറായി. അതുപോലെ തന്നെ നമ്മളെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇതേ ഇപ്പോൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് കേട്ടോ. എന്താടാ നിൻ്റെ പേര്? ഫാദിൽ. ഇവൻ്റെ പേരെന്താ? അബ്രാർ. ആ അബ്രാർ, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അബ്രാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഇവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറന്നുപോയ പോയവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഗൈസ്. അപ്പോൾ അതാ ഏകദേശം ഈ ഒരു കയറ്റം കയറി വരുമ്പം തന്നെ അത്യാവശ്യം ടയേർഡാവും. അപ്പോൾ വേണമെങ്കിൽ ഇതേ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാട്ടോ ഗൈസ്. ഒരുവിധ ആൾക്കാരൊക്കെ ടയേർഡാവും കേട്ടോ. നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ ടക്ക ടക്ക എന്ന് നടന്ന് കയറി പോവാം. പക്ഷേ ഇവിടുത്തെ പിന്നെ കാറ്റാണ് ഭയങ്കര, പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെ വരണം. ഇപ്പോൾ ഞങ്ങൾ കുറച്ചായി, ഇപ്പോൾ ഒരു മണി ഒന്നര ഒന്നേ മുക്കാലായി, ഉച്ചക്ക് ഒന്നേ മുക്കാലാണ് ഇപ്പോൾ.
ശരിക്കും നമ്മൾ രാവിലെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് അടിപൊളിയായിരിക്കും. തന്നെയല്ല വൈകുന്നേരങ്ങളിൽ വേറൊരു ഫീൽ ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, അവിടെ നല്ല പാട്ട് ഉറക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ലൗഡായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മൊത്തം കേൾക്കാൻ മാത്രമുള്ള അത്രയും രസത്തിലാണ് ഇവർ ഈ ഒരു സംഭവം പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്, അത് അടിപൊളിയാണ് ഗൈസ്. ഇതുകൊണ്ടല്ലേ ഇതേപോലെയുള്ള നല്ല ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ കയ്യിൽ നെയ്തെടുത്ത ഒരുപാട് വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ വംശീയ വൈദ്യ ചികിത്സ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ മരുന്നുകളൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഗോദശ്രീ കാർഷിക നേസരി ഉൾപ്പെടുന്ന ഈ ഒരു ഭൂപ്രകൃതി അനുയോജ്യമായിട്ടുള്ള കുറേ കച്ചവട കേന്ദ്രങ്ങൾ, അതും ഗവൺമെൻറ്റിന് കീഴിലുള്ള, ഒട്ടും സ്വകാര്യമായിട്ടുള്ള ആൾക്കാരുടെതല്ല, ഗവൺമെൻറ്റിന് കീഴിൽ ഗവൺമെൻറ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, നാടൻ രീതിയിലുള്ള തുണികൾ, അതുപോലെ അങ്ങനെ നെയ്ത വസ്ത്രങ്ങളും അതുപോലെ തന്നെ അല്ലാത്ത കലാ ഉപകരണങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കയറാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗോത്ര ഉപകരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഉപകരണങ്ങൾ ഉള്ളത്, എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം കേട്ടോ. ണെന്നൊരു സാധനം പറഞ്ഞിട്ടില്ലേ, ഇത് പണ്ട് നമ്മളെ എന്താ പറയുക, കാളകൂട്ടോ എന്താണ് അതിന് ഉപയോഗിച്ചിരുന്ന കലപ്പ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അവരിടുന്ന തൊപ്പിയാണ് ഗൈസ്. ഇത് നമുക്ക് എടുത്തിട്ട് നോക്കാൻ പറ്റുമോ എന്നറിയില്ല, ആ ഒരു സംഭവമാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ മുൻപ് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കളാണ് ഈ കാണാൻ പറ്റുന്നതൊക്കെ കേട്ടോ. പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കും, മീൻ്റെ കൂടെ ഇപ്പോഴും തോട്ടിലൊക്കെ, ചെറിയ ചെറിയ തോടുകളിലൊക്കെ സംഭവം വെച്ചിട്ട് മുമ്പുള്ള ആൾക്കാരെ അങ്ങനെ. ഇപ്പോഴും അത് ഉണ്ട്, ഈ ഒരു സംഭവം ഉണ്ട്, പക്ഷെ ഇരുമ്പിലാണെന്നേ ഉള്ളൂ. ഈ ഒരു സംഭവം ഇപ്പൊ കാണാൻ എന്താ പറയാ, ഭയങ്കര പാടാണ്. ചട്ടികളൊക്കെ ഇല്ലേ, ചട്ടികളൊക്കെ നമ്മൾ കറികളൊക്കെ വെച്ചിട്ട് പിന്നെ വെണ്ണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നേരെ കൊടുത്ത് സൂക്ഷിച്ചിട്ട് ഒരുപാട് പേര് വെച്ച അതാണ് ഇത്. ഇത് മറ്റേ ഇത് ചട്ടിയൊക്കെ എല്ലാം മുളയിലാണ് ചെയ്ത്. ഓക്കെ, ഇതെന്താണ് ഈ ഒരു സംഭവം? മീൻസ് നമ്മൾ നെല്ല് ഒക്കലൊക്കെ കഴിഞ്ഞിട്ട് നെല്ല് പാറ്റി എടുക്കൂലേ, ആ ബീയണ ഉണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഈ നെല്ല് പാറ്റി എടുക്കും. പാറ്റുള്ള സമയത്ത് മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. ആ ഒരു ഒരാൾ നിന്നിട്ട് ആ സാധനം വട്ടിക്ക് പിടിച്ചിങ്ങനെ വീശി കഴിഞ്ഞാൽ നെല്ലും പതിലും വേർതിരിച്ചിട്ട് ആ നെല്ല് നമ്മൾ ഇതിൽ ഉപയോഗിച്ചു, എത്ര വർഷം വേണമെങ്കിൽ ഉപയോഗിച്ചു വെക്കാം. ഈ മുള ഇത് ചാണകം കൊണ്ട് മെഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് ഞങ്ങൾ അതിലിട്ട് വെക്കുള്ളൂ. പിന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കത് എടുക്കാം. ഇത് താഴെ തറയിൽ തന്നെ വെക്കുക, അതിന് മേലെ ഒരു കലകിയോ വേറെ പത്തായിരം ഉണ്ടാവില്ലേ. അപ്പൊ അതുപോലെ ആണല്ലേ, അപ്പൊ അതുപോലെ അതിന് വീശിയെടുക്കുന്ന സാധനമാണ് ഈ കാണുന്നത് അല്ലേ. ഇത് ഇത് ഇതാണല്ലേ അത്. ഓക്കെ ഓക്കെ, ആ ഓക്കെ, ഇതെന്താണ് ഈ ഒരു സംഭവം? ഇത് ചൂലാണ്, അടിച്ചു വരാം, മുറ്റക്കടിച്ചു വരാൻ വേണ്ടി. ഇത് കുറുന്തോട്ടി, ആ നമ്മൾ തൊടിയിലൊക്കെ കിട്ടുന്ന സാധനമാണ്, അത് ഉണക്കി വെട്ടി ഉണക്കിയിട്ട് ഇങ്ങനെയായിരുന്നു. മുറ്റക്കടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി ഭയങ്കര ഭീകരമായിട്ടുള്ള കുറച്ച് ചെറിയ സംഭവങ്ങളാണ്. എന്താ പറഞ്ഞാൽ കുറച്ച് ആയുധങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെന്നുള്ളത് നമ്മൾ ചേച്ചിനോട് തന്നെ ചോദിച്ചോ കേട്ടോ, പറഞ്ഞോളൂ. ഈ വില്ല് മുള കൊണ്ട് തന്നെ ഉണ്ടാക്കിയ സാധനമാണ്. ഇതിന് കയറ് നമ്മൾ ഞാണെന്ന് പറയും. അതും ഒരു മരത്തിൽ നിന്ന് ഈർന്നെടുത്തിട്ടുള്ള, ഉണക്കിയിട്ട് അതിങ്ങനെ കെട്ടി വലിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയ ആ കയറാണ് ഞങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നത് എപ്പോഴും. അതിനുശേഷം ഇതേപോലെ ഇത് മുളയാണ് കേട്ടോ, പുള്ളാമ്പെന്ന് പറയും, അതും മുള തന്നെയാണ്.
അങ്ങനെ പണ്ട് കാലങ്ങൾ ഉണ്ടെങ്കിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പൊ പിന്നെ കുന്തം എന്ന് പറയുന്നത് അതും മീനിനൊക്കെ പിടിക്കാൻ തന്നെ. പിന്നെ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ മീൻ പിടിക്കുന്നുണ്ട്, ശരം. അതും ഈ ശരം വെച്ചാണ് മീൻ പിടിക്കുന്നത്. അതുപോലെ കത്തിയമ്പ് എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആണല്ലേ, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നത് അനിഷ ചേച്ചിയാണ്. അപ്പോൾ വൈത്തിരി ടിയോൻ്റെ കീഴിലുള്ള പ്രൊമോട്ടേഴ്സാണ് ഇവർ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി കേട്ടോ ചേച്ചിനോട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നതിന്, നന്ദി കേട്ടോ. ഇപ്പം ഈ നെയ്യുന്ന സംഭവമാണ്, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചോറ് ഊറ്റിയെടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ചോറ് നമ്മൾ വെച്ചതിന് ശേഷം ചോറ് ഊറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കൊട്ടയാണ് ഇപ്പോൾ ആൾ നെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഒറ്റ പ്ലേറ്റ് ഒരു 1 to 80 rupees ഇവർ ഈടാക്കുന്നത് കേട്ടോ. വലിയ റൈറ്റൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണത്തിന് ശേഷം പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ കാലങ്ങളിൽ ഇവിടെ ഉണ്ടാക്കിയിരുന്ന വീടുകളും കാര്യങ്ങളും എന്ന് വെച്ചാൽ അത് വീട് നല്ല പേര് പറയാം, കുടിലുകളാണ് ശരിക്കും പറഞ്ഞാൽ. മണ്ണ് കൊണ്ടൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള വൈക്കോൽ കൂനകൾ. അതെ, ചുമര് ശരിക്കും ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ മണ്ണ് വെച്ച് ഈ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ മേൽക്കൂരയും കാര്യവും ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലോ. വൈക്കോൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുടിലേക്ക് പോകുന്ന ഈ വഴിയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഇപ്പോ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇപ്പോ ജൂൺ മാസമൊക്കെ ചെറിയ മഴയൊക്കെ വരുന്നുണ്ട്. ഇതിലൊക്കെ ശരിക്കും ഇവര് ചിത്രങ്ങളും പഴയ കാലങ്ങളിലുള്ള മോഡലുള്ള അങ്ങനെയുള്ള ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ നേരെ ആ ഒരു കുടിലെ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ കേറി ചെല്ലാൻ പോകുന്ന പറഞ്ഞാല് ഇതിന്റെ ടോപ്പ് എൻഡില് ലാസ്റ്റ് ഇവിടെ വന്ന് കഴിയുമ്പോലെ. അതെ അതെ, ഇതിന്റെ ശരിക്കും ഞങ്ങൾ ഈ സ്ഥലം ആദ്യം കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങള് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് കണ്ട പിന്നെ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇത് കേറണം തോന്നി എത്തിയതാണ്. ഇത് ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മൾ മിസ്സാക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്, ഒരു സ്ഥലമാണ്. അതെ, ഇതിന്റെ കേറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും അത്രയും റിസ്ക് എടുത്തിട്ട് കാരണം എത്രയും ഒരു ഹൈറ്റിലായിട്ടാണ് ഇതുള്ളത്. ഇതിന്റെ ഹൈറ്റിലുള്ള ഒരു ചെറിയ വിഷ്വലും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ഇതിന്റെ ടോപ്പ് എൻഡിലാണുള്ളത്. അപ്പോ ഈ ഒരു സംഭവമൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു ഏരിയയിൽ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഒരു വ്യൂ അല്ലേ? അടിപൊളി ഒരു വ്യൂ കാണാം. നമ്മൾ ഇതുവരെ ആസ്വദിച്ച ഇതിന്റെ എല്ലാ കാഴ്ചകളും ഒരൊറ്റ സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റും. അതെ അതെ, ഇതിങ്ങനെ നടന്നു വന്നിട്ട് ഈ നടന്നു വന്ന വഴികളിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ കയറി കഴിഞ്ഞാല് ആ ഒരു കാഴ്ചകൾ നമുക്ക് ഒറ്റ നോട്ടത്തില് ഇങ്ങനെ നോക്കിയാൽ കാണാം കേട്ടോ ഗൈസ്. അപ്പൊ അത്രയും അടിപൊളി ഗംഭീരായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കണ്ട ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഗൈസ്, അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. ബൈ ഗൈസ്.